കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ചിത്തിര നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള മത്സരങ്ങളും ശത്രുതയും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. നല്ല കാര്യക്ഷമതയും കർമ്മകുശലതയും ഉള്ളതിനാൽ മത്സരങ്ങളിലെല്ലാം തന്നെ വിജയം കൈവരുന്നു. പല ദുർഘടസന്ധികളും തരണം ചെയ്തതിനു ശേഷമാണ് വിജയപ്രാപ്തി കൈവരുന്നത്. ഇവരുടെ ബുദ്ധി സാമർഥ്യം പ്രശംസനീയമാണ്. സാമുദായികവും മതപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിയും. ഏതെങ്കിലും കാരണവശാൽ മനസ്സ് കൂടെ കൂടെ നീറ് പൂഞ്ഞുകൊണ്ടിരിക്കും. ചിത്ര നക്ഷത്രക്കാർ സ്വപ്രതാപം കൊണ്ട് ശത്രുക്കളെ ജയിക്കുന്നവരും നീതിന്യായ കാര്യങ്ങളിൽ അഭിരുചിയുമുള്ളവരുമാണ്. തനിക്ക് ഹിതമില്ലാത്തവരോടെ എന്ത് പ്രതികാരവും കൈക്കൊള്ളുവാൻ ഇവർ തയ്യാറാകുന്നു. ബാല്യകാലം ക്ലേശഭൂയിഷ്ടമായിരിക്കും. സ്വന്തം നാടിനെ കൊണ്ടോ ബന്ധുക്കളെ കൊണ്ടോ ഇവർക്ക് പറയത്തക്ക പ്രയോജനം ഒന്നും തന്നെ ലഭിക്കുന്നില്ല. മിക്കവാറും സ്വന്തം പരിശ്രമത്താൽ ഉയരുന്നവരാണിവർ. ഇവർ സഞ്ചാരശീലരും ദീർഘദൃഷ്ടിയുള്ളവരും കലാബോധമുള്ളവരുമായിരിക്കും. ഇവരിൽ ഭൂരിഭാഗവും സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യതയ്ക്കിൽ താമസം ഉറപ്പിക്കുകയാണ് പതിവ്. ദാമ്പത്യ ജീവിതം ക്ലേശഭൂയിഷ്ടമായിരിക്കും. പിതൃഗുണം കുറഞ്ഞിരിക്കും. മാതാവിന്റെ സ്നേഹവാത്സല്യങ്ങളും സഹായങ്ങളും നിർലോഭം ലഭിക്കും. എത്ര ശക്തിമത്തായ എതിർപ്പുകളെയും എതിർത്തുകൊണ്ട് ധൈര്യസമേതം മുന്നോട്ടു പോകുവാൻ ഇവർക്ക് കഴിയും. രഹസ്യങ്ങളെ ഹൃദയഭിത്തിക്കുള്ളിൽ ഒതുക്കി നിർത്തുവാൻ ഇവർക്ക് പ്രത്യേകം കഴിവുണ്ട്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ പലവിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും ഗുണങ്ങൾക്കും വിളനിലമായിരിക്കും. എന്നാൽ സ്വാതന്ത്ര്യകാംക്ഷികളും ആർക്കും അടിമപ്പെടാത്തവരുമാണ്. വിവാഹ ജീവിതം അത്ര സന്തോഷപ്രദമായിരിക്കാനിടയില്ല. അസുരഗണത്തിൽപ്പെട്ട ചിത്ര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ഉദ്ദേശം 3.5 വയസ്സ് വരെ ചൊവ്വാദശ. കാർത്തിക മകീരം പൂയം വിശാഖം കേട്ട പൂരാടം അവിട്ടം ഈ നാളുകാരുമായുള്ള സമ്പർക്കവും കൂട്ടുപ്രവർത്തനങ്ങളും ഇവർക്ക് നല്ലതല്ല. കൂടുതൽ വീഡിയോകളും വാർത്തകളും കാണുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.